ചക്ക കേടുവരാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ വീട്ടിലില്ലാത്തവർക്കൊക്കെ നമുക്ക് ചക്ക എടുത്ത് വെച്ച് കൊടുക്കാനൊക്കെ ഒരു പറ്റിയൊരു എളുപ്പമാർഗ്ഗമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസ ഹസൻ ബ്ലോഗ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞ് തുടങ്ങി, ഇവിടെ വർഷക്കാലത്താണ് കൂടുതൽ ചക്ക ഉണ്ടാകുന്നത്. വർഷക്കാലത്തൊക്കെ ചക്ക ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽക്കൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല. ഇവിടെ പല തരം ചക്ക ഉണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് ഉണ്ടായ ചക്കയാണ്. അപ്പോൾ ഇത് വറുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് ബുദ്ധിമുട്ടിയത്, പക്ഷേ ഇത് വറുക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലില്ലാത്തവർക്കൊക്കെ നമുക്ക് വറുത്തിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഏതായാലും ഇത് സ്റ്റീം ചെയ്തിട്ട് സൂക്ഷിക്കുന്നതാണ് ഞാൻ വീഡിയോയിൽ കാട്ടുന്നത്. അപ്പോൾ അത് അധിക കാലം എടുത്ത് വെക്കാനൊന്നല്ല, കുറച്ച് ദിവസം ഒന്ന് എടുത്ത് വെക്കാമെന്ന് മാത്രം വിചാരിച്ചിട്ട്. വീട്ടിലില്ലാത്തവർക്കൊക്കെ നമുക്ക് ഈ രീതിയിൽ സൂക്ഷിച്ച് വെച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ ചക്ക പൊളിക്കാനേ നല്ല സോഫ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഇത് പച്ചയില തന്നെ മുറിച്ചെടുക്കാൻ, നല്ല കത്തി ഉപയോഗിച്ചിട്ട് തന്നെ മുറിക്കാൻ പറ്റും. പല ചക്കയും പല തരത്തിലാണ്, ചിലത് നമുക്ക് മുറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അത് എളുപ്പത്തിൽ തന്നെ വെട്ടൽ കഴിഞ്ഞു. ഇനി ഇത് കഷ്ണം വെട്ടിയിട്ട് നമ്മളിതൊക്കെ ഇതിൻ്റെ ചുളകളൊക്കെ വേർപ്പെടുത്തി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റീം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതുവരെ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ആദ്യമായിട്ടാണ്, ഒരു പരീക്ഷണം കൂടിയാണ് ചെയ്യുന്നത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു ചക്കയുടെ പകുതി ഭാഗം മാത്രം കേട്ടോ ഞാൻ അതിനാവശ്യത്തിന് എടുത്തിട്ടുള്ളൂ. അത് കട്ട് ചെയ്തു എന്നിട്ടിതാ രണ്ട് പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നെയ്യ് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതാ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്, എന്നിട്ട് സ്റ്റവ് ഓണാക്കി. ഇനി നമ്മളിത് തിളപ്പിക്കാൻ പോവുകയാണ് ഈ വെള്ളം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ചക്ക ഒരു അരിപ്പ പാത്രത്തിലാക്കിയിട്ട് ഈ തിളച്ച വെള്ളത്തിൻ്റെ മീതെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ അരിപ്പ പാത്രത്തിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ആവി എല്ലാ ഭാഗത്തേക്കും എത്താൻ പറ്റില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് പോലും വേണ്ട, ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതിൻ്റെ ആവിയും തട്ടിയിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്കിത് സ്റ്റവിൽ നിന്ന് ഇറക്കാവുന്നതാണ്. നമ്മളിവിടെ വീട്ടിൽ ചക്ക പഴുത്തത് കഴിക്കുക, അതിന് ചക്ക വറുക്കുക, ഒരിക്കൽ ഉപ്പേരിയൊക്കെ ഇത്രയൊക്കെ തന്നെ ചെയ്യാറുള്ളൂ. അല്ലാതെ സൂക്ഷിച്ച് വെക്കലൊന്നുമില്ല, അതാ സീസണിലുണ്ടായാൽ കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. ഇതേപോലെ നമുക്ക് ഇപ്പോൾ വീട്ടിലില്ലാത്തവർക്കൊക്കെ വേണമെങ്കിൽ ഗൾഫിൽ കൊടുത്താക്കി എന്തൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ കൂടിയാണ്. അപ്പോൾ നമുക്ക് മുന്നൊക്കെ ചക്ക അങ്ങനെയൊക്കെ അല്ലേ ഗൾഫിക്കൊക്കെ കൊടുത്താച്ചിരുന്ന, ഈ രീതിയിൽ കൂടെ നമുക്ക് സ്റ്റീം ചെയ്തിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ കൊടുത്തേക്കാൻ എളുപ്പമാണ്, കൊണ്ടുവന്നവർക്കും സൗകര്യമാണ്. ഞാൻ ഉപ്പ് ചേർക്കാതെയാണ് ഇട്ടത് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത്. ഉപ്പിട്ടിട്ട് സ്റ്റീം ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഈ രീതിയിൽ കൂടെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ വേറെ ഒരു രീതിയിൽ കൂടെ ചെയ്യുന്നുണ്ട്. ഈ തിളച്ച വെള്ളത്തിലേക്ക്, അതേ വെള്ളം തന്നെയാണ് ഇത് കേട്ടോ, അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മറ്റൊരു പാത്രത്തിലുള്ള ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 2-3 മിനിറ്റ് വെള്ളത്തിൽ കിടന്നതിന് ശേഷം ഇതിൽ നിന്ന് നമ്മൾ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. നല്ല തിളച്ച വെള്ളമല്ലേ, അപ്പോൾ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഇത്തിരി വേവായിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ചക്ക ഒക്കെ വൃത്തിയൊക്കെ കിട്ടണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അപ്പോൾ ആരും അതിന് മെനക്കെടാറില്ല. അപ്പോൾ ഇത് 2-3 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചു, ഇത് നമ്മൾ ഉദ്ദേശിച്ച പാകമായിരിക്കണം. അപ്പോൾ ഇനി ഇത് സ്റ്റവിൽ നിന്ന് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാനിതാ വേറൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഈ ചക്ക എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു അരിപ്പ പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ തണുത്ത വെള്ളമാണിത് കേട്ടോ. ഇതിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ ആ ചൂട് പോയിട്ടുണ്ടാവും, പോയാലും നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ എടുത്ത് വെച്ചിട്ട് ഒരു വർഷം വരെയൊക്കെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പം നമ്മളിതിപ്പോൾ കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ സ്റ്റീം ചെയ്ത ചക്ക ഞാനൊരു പാത്രത്തിൽ ഫാനിട്ടിട്ട് വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇതും നമ്മൾ അതേപോലെ പരത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്.
ഇതിൻ്റെ വെള്ളം ഫുള്ള് വാർന്നു പോയതിൻ്റെ ശേഷം നമ്മൾ ഇത് പരത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആരെങ്കിലുമൊക്കെ വീട്ടിൽ സഹായിക്കാനുള്ളവർക്കൊക്കെ ഇതിങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ ചക്ക ചൂടാറിയതിൻ്റെ ശേഷം ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഒരു പാത്രത്തിൽ വയ്ക്കുക. ആ പാത്രത്തിലേക്ക് ഈ ചക്കൊന്ന് പരത്തി വെച്ചിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അങ്ങനെയാണ് വെള്ളം വാർന്നതല്ലേ, അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് കുറച്ച് വെള്ളമൊക്കെ വർഷക്കാലത്തെ ചക്കല്ലേ, കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കണം. കുറച്ച് സമയം ഉണങ്ങി തുണിയെല്ലാം ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് വെള്ളമൊക്കെ പോകും. എന്നിട്ടിത് നന്നായി ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് വല്ല കവറിലോ അല്ലെങ്കിൽ പാത്രത്തിലോ ഒക്കെ ഇഷ്ടമുള്ളതിൽ വെച്ച് ഇനി നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് എത്ര കാലമാണ് സൂക്ഷിക്കേണ്ടത് വെച്ചെങ്കിൽ അത്ര വയ്ക്കാൻ പറ്റും. അങ്ങനെ ചക്ക വീട്ടിലുള്ളവർ ഈ രീതിയിൽ കൂടെ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഈസിയാണ്. കുറച്ച് വീട്ടിലാരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഇതാ ഞാനിത് രണ്ട് പാത്രത്തിലാക്കി ഇനി ഫ്രീസറിൽ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതെല്ലാം റെഡിയാക്കി ഇനി ഫ്രീസറിൽ വയ്ക്കാൻ പോവുകയാണ്. ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെയാണ് വെച്ചത്. ഇന്ന് ഞാൻ ഇത് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് ഫ്രീസായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു പരീക്ഷണം കൂടിയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല. അപ്പോൾ ഇത് നന്നായെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായി. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു. ഇത് ശരിയായ മാത്രമേ അപ്ലോഡ് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായിട്ടുണ്ട്. അങ്ങനെ ചക്ക നന്നായിട്ട് ഫ്രീസായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഉപകാരമുള്ള വീഡിയോകളുമായി വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.